ഇനി ടാക്സ് ഗുരു. നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ സി ജോസഫ് വർഗീസ്. വളരെ താല്പര്യമുണർത്തുന്ന ഒരു സബ്ജക്റ്റാണ് ശ്രീ നതാനിയൽ ജോസഫ് എം എ, അദ്ദേഹം ഒരു എം എ സ്റ്റുഡൻ്റാണ്, ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ടാക്സ് അവോയ്ഡൻസും ടാക്സ് ഇവേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വളരെ പ്രശസ്തമായ ഒരു വേൾഡ് റിനൗണ്ട് റൈറ്ററാണ്, നതാനിയൽ ഹാത്രോണിൻ്റെ പേരാണ് അദ്ദേഹത്തിനുള്ളത്. ഈ നതാനിയൽ ഹാത്രോണിനെ പറ്റി ഒരു ചെറിയ കഥയുണ്ട്. അദ്ദേഹം ഒരു ഗോഡൗണിലെ ഒരു സ്റ്റോർ കീപ്പറായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, നൗ ദാറ്റ് യു ഹാവ് ലോസ്റ്റ് യുവർ ജോബ് യു ക്യാൻ സിറ്റ് ഡൗൺ ആൻഡ് റൈറ്റ് യുവർ ദ നോവൽ യു വാണ്ടഡ് ടു റൈറ്റ്. അദ്ദേഹം അതുപോലെ തന്നെ എഴുതി ഏറ്റവും പ്രശസ്തി നേടിയ ഒരു നോവലിസ്റ്റായി മാറുകയും ചെയ്തു. അങ്ങനെ ശ്രീ നതാനിയൽ ജോസഫും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം ഈ എപ്പിസോഡ് മുഴുവൻ പറഞ്ഞാൽ തീരാത്തൊരു കാര്യമാണ്. എന്നാലും ഈ തലനാരിഴ വ്യത്യാസം മാത്രമുള്ള ഒരു സബ്ജക്റ്റാണ് വാട്ട് ഈസ് ടാക്സ് അവോയ്ഡൻസ്. എന്നാൽ ടാക്സ് നികുതി ഒഴിവാക്കുന്നതും നികുതി വെട്ടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതിന് വെസ്റ്റ് മിനിസ്റ്റർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് പ്രകാരം നമ്മളുടെ അഫയേഴ്സ്, നമ്മുടെ കാര്യങ്ങൾ വയ്ക്കാൻ അറേഞ്ച് അവർ അഫയേഴ്സ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ക്യാൻ ബി റെഡ്യൂസ് ടു ദ മിനിമം. പക്ഷേ അതിൽ നിന്നൊരു വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡ് 1985 നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി മാക്ഡവൽ കേസിൽ ശ്രീ ചെല്ലപ്പ റെഡ്ഡി എന്ന് പറയുന്ന വളരെ റിനൗണ്ടായിട്ടുള്ള ഒരു ന്യായാധിപൻ ഒരു വിധിന്യായം എഴുതുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും കളറബിൾ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടാക്സ് അവോയ്ഡൻസ് ഇവേഷന് തുല്യമാണ് എന്നാണ്. അപ്പം നമുക്ക് നിയമപരമായിട്ടുള്ള എല്ലാ നിയമത്തിന് വിധേയമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നികുതി കുറയ്ക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും അത് നികുതി വെട്ടിപ്പിലേക്ക് നീങ്ങുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു എന്നുള്ള കാര്യമാണ് ഈ ജഡ്ജിലുണ്ടായത്. അതുകൊണ്ട് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെട്ടിക്കുന്നതും ഒഴിവാക്കുന്നതും തമ്മിൽ ഉള്ള വ്യത്യാസമാണ്. വെട്ടിക്കുന്നതിൽ ഒരു ക്രിമിനൽ നേച്ചറുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ശ്രീ നതാനിയൽ ജോസഫ് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്ന ശ്രീ സന്തോഷ് കോരയാണ്. അദ്ദേഹം ഒരു യു എയിൽ ബേസ് ചെയ്തിട്ടുള്ള എൻ ആർ ഇ ആണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഷെയർ ഓൺലൈൻ ട്രേഡിംഗ് വഴി ICIC ഡയറക്റ്റ് എന്നുള്ള സ്ഥാപനം വഴി നടത്തിയത് വഴി വളരെ അധികം നഷ്ടമുണ്ടാകുകയുണ്ടായി. പിന്നീടുള്ള വർഷത്തിൽ അദ്ദേഹത്തിന്TDS പിടിച്ചാൽ പോരെ എന്നാണ് ചോദ്യം. പക്ഷേ ഇതിൻ്റെ അകത്ത് ICICIയും അവർ ഈ ഡിഡക്റ്റ് ചെയ്യുന്നവർ നിസ്സഹായരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് പെർസെൻറ്റേജിൽ ടാക്സ് പിടിക്കേണ്ടതായിട്ട് വരും. ഇതിൽ ചെയ്യാമായിരുന്ന ഒരു കാര്യം താങ്കൾ ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ റിട്ടേണിൽ താങ്കളുടെ നഷ്ടം കാണിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ നഷ്ടം അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് കിട്ടുകയും ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പിന്നീട് വരുന്ന പ്രോഫിറ്റുമായിട്ട് തട്ടിക്കഴിക്കാനുള്ള അവകാശം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴേ TDS പിടിച്ചിട്ടുള്ള തുക താങ്കൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുമെന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും നിലവിലുള്ള നിയമപ്രകാരം ലഭ്യമല്ല. അടുത്ത ചോദ്യം ശ്രീ ജേക്കബ് ആണ്. അദ്ദേഹം ഒരു NRI ആണ്. അദ്ദേഹം December 12, 2007 വരെ ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ സൗദി അറേബ്യയിലാണ്, എംപ്ലോയ്മെൻറ്റ് വിസയിൽ അവിടെ വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം 2007-2008 വർഷത്തേക്ക് അദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ബാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ചെയ്തില്ല എങ്കിൽ എന്താണ് വരാവുന്ന പിഴ എന്താണ്? ക്യാൻ ഐ ഫയൽ റിട്ടേൺ ഫ്രം ഓവർസീസ്? ഇതാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ 2007 ഡിസംബർ വരെ താങ്കൾക്ക് ഇന്ത്യയിലുള്ള വരുമാനം എത്രയാണെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം താങ്കളുടെ പുറത്തുള്ള വരുമാനം
മൂന്ന് മാസത്തെ ആണെങ്കിൽ തന്നെയും താങ്കൾ ഒരു നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. സൗദി അറേബ്യയിൽ താങ്കൾക്ക് ബാക്കിയുള്ള മൂന്ന് മാസം ലഭിച്ചിട്ടുള്ള വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി നൽകേണ്ട എങ്കിൽ തന്നെ ഇന്ത്യയിലെ 9 മാസത്തെ നികുതി താങ്കളുടെ വരുമാനം എത്രയാണെന്ന് കണക്കാക്കി അതിനെ നോൺ ടാക്സബിൾ ലിമിറ്റിന് മുകളിലാണെങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും നികുതി റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത് ചെയ്തില്ല എങ്കിൽ വരാവുന്നത് വകുപ്പ് 271F പ്രകാരം 5000 രൂപ പിഴ കൊടുക്കേണ്ടി വരാം. ഈ വകുപ്പ് 234A പ്രകാരം ഓരോ മാസവും 1% നിരക്കിൽ എന്തെങ്കിലും ടാക്സ് അങ്ങോട്ട് അടക്കാനുണ്ടെങ്കിൽ പലിശയും നൽകേണ്ടി വരാം. കഴിഞ്ഞ ടാക്സ് പൾസിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ സാധാരണക്കാരായ അതായത് ചെറുകിടക്കാരും ഇടത്തരക്കാരുമായിട്ടുള്ള നികുതിദായകരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ 44AD പ്രകാരം ചെറുകിട കോൺട്രാക്ടേഴ്സ് 40 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കോൺട്രാക്ടേഴ്സ് 8% ടോട്ടൽ റെസീറ്റിൻ്റെ 8% ലാഭം കാണിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുകയാണെങ്കിൽ നികുതി റിട്ടേൺ സമർപ്പിക്കുക അല്ല, ഐ മീൻ കണക്കുകൾ സൂക്ഷിക്കേണ്ട ഓഡിറ്റ് നിർബന്ധമല്ല എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യക്തമാക്കുകയുണ്ടായി. ഇപ്രാവശ്യം അതുപോലെ തന്നെയുള്ളൊരു പ്രൊവിഷൻ നിങ്ങളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അത് 44AF എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു വകുപ്പാണ്. ഇത് പ്രകാരം ചില്ലറ കച്ചവടക്കാർ റീറ്റെയിൽ ട്രേഡേഴ്സ് സാധാരണ നമ്മുടെ പലചരക്ക് വ്യാപാരികളായ റീറ്റെയിൽ ട്രേഡേഴ്സ് മുതലായവർ അവരുടെയും മൊത്തം വിറ്റുവരവ് 40 ലക്ഷം രൂപയാണെങ്കിൽ 5% ആ വിറ്റുവരവിൻ്റെ 5% ഇൻകം കാണിച്ചുകൊണ്ട് റിട്ടേൺ സമർപ്പിക്കുകയാണെങ്കിൽ വിശദമായിട്ടുള്ള കണക്കുകളും സൂക്ഷിക്കേണ്ട വകുപ്പ് 44AB പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കേണ്ട എന്നുള്ള ഒരു പ്രത്യേക ഇത് പ്രൊവിഷൻ ഇവിടെ ലഭ്യമാണ്. പക്ഷേ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാരണഗതിയിൽ 40 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഒരു ഓഡിറ്റ് നിർബന്ധമില്ല കണക്കുകൾ സൂക്ഷിക്കണമെങ്കിൽ തന്നെയും. പക്ഷേ ഒരു റീറ്റെയിൽ ട്രേഡറാണ് താങ്കളുടെ നമ്മുടെ വരുമാനം ഈ മൊത്തം വിറ്റുവരവിൻ്റെ 5% താഴെയാണെന്ന് ശഠിക്കുന്ന പക്ഷം വിശദമായ കണക്കുകളും ഓഡിറ്റും നിർബന്ധമാണ്. മണികൾക്ക് വീണ്ടും അടുത്ത ശനിയാഴ്ച മനോരമ ന്യൂസിൽ വാർത്തകൾ. ഇനി ടാക്സ് ഗുരു നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്.